Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.5 ഡെവലപ്പർ ബീറ്റ 2 ഇപ്പോൾ റിലീസായുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 436 MB എൻ്റെ ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഐപാഡ് ഒഎസ് 16.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, വാച്ച് ഒഎസ് 9.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, മാക് ഒഎസ് 13.4 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി ഹോം പോഡ് ഒഎസ് ആൻഡ് ടി വി ഒഎസ് 16.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആ ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും iOS 16.5 20F5039E എന്ന്. അതായത് നമുക്കിനി ഒന്നോ രണ്ടോ മൂന്നോ അപ്ഡേഷൻസ് ഉണ്ടാവും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് മുമ്പായിട്ട്. ഇനി നമ്മുടെ ഫിസിക്കലായിട്ട് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന എബൌട്ട്സിൽ കവറേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ നമ്മുടെ ഡിവൈസ് പെയർ ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ കാണാൻ പറ്റും. ഇവിടെ ചിലവർക്ക് നമ്മുടെ എയർപോഡ്സ് പ്രോവിന് പുതിയ ഗ്ലിഫ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ കാണിക്കുന്നില്ല. പക്ഷേ കുറച്ച് കൂട്ടുകാർ പറയുന്നത് ഈ ഒരു എയർപോഡ്സ് പ്രോവിൻ്റെ പുതിയ ഗ്ലിഫ് വന്നിട്ടുണ്ട് എന്നാണ്. അടുത്ത വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കണക്റ്റീവായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കാൻ, ഈ ഒരു അപ്ഡേഷനിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് 50 or above ചാർജ് വേണം. പക്ഷേ ഇനി മുതൽ ഈ ഒരു ബീറ്റയിൽ നമുക്ക് ബിലോ 50 ആണെങ്കിൽ പോലും നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്ന കാര്യം എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്ഡേഷൻ റിലേറ്റഡ് അല്ല, പക്ഷേ എല്ലാ ആപ്പിൾ യൂസേഴ്സും ഇന്ത്യയിലുള്ള കൂട്ടുകാർക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ആപ്പിളിലെ ഒഫീഷ്യലായിട്ടുള്ള 2 സ്റ്റോറുകൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വരുന്ന 18-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, നമ്മുടെ ആപ്പിൾ BKC എന്ന് പറഞ്ഞ മുംബൈയിലെ ആദ്യത്തെ സ്റ്റോറും 20-ാം തീയതി ഡൽഹിയിൽ പുതിയ ആപ്പിൾ കാസ്കേറ്റ് എന്ന് പറഞ്ഞ 2-ാമത്തെ ഒഫീഷ്യൽ സ്റ്റോറും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറാണ് ഇന്ത്യയിൽ ആദ്യമായി വരാൻ പോകുന്നത്. ഈ വരാൻ പോകുന്നതിൽ ടിം കുക്ക് വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പക്ഷേ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. അതോടൊപ്പം നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു അപ്ഡേഷൻസോ മാറ്റങ്ങളോ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള, കൂടുതലും നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൻ്റെ സ്റ്റെബിലിറ്റിയും പെർഫോമൻസ് മെയിൻ്റെനൻസുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും കുറച്ചധികം ബഗുകൾ നമ്മുടെ ഡിവൈസിലുണ്ട്. അതിൽ ഒന്നാമതാണ് നമ്മുടെ വാൾപേപ്പറിലേക്ക് പോയി ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് കൊടുത്തതിനാൽ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കളക്ഷനിൽ 2 രീതിക്കുള്ള ആ ഒരു വാൾപേപ്പർ കാണാൻ പറ്റും. ഇതൊരു മേജർ ബഗ് അല്ല, എന്നാലും നോട്ടീസ് ചെയ്യേണ്ട ഒരു ബഗ് തന്നെയാണ്. അതേപോലെ അടുത്ത ബഗ് എന്ന് പറയുന്നത്, നമ്മുടെ കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പോൾ ചില കൂട്ടർക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്റർ ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ട് ഓപ്പൺ ആയിട്ട് വരാൻ. ചില സമയത്ത് അത്യാവശ്യം നല്ല ക്ലട്ടറിങ് ഉണ്ട് ഈ ഒരു ഡിവൈസിൽ ഓപ്പണായി വരാൻ. അടുത്തൊരു ബഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ എനിക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല, പക്ഷേ ആ ഒരു പോപ്പപ്പ് നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ആ ഒരു മോഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത്ര സ്മൂത്ത് അല്ല. ചെറിയൊരു ക്ലട്ടറിങ് അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പാനലിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൽ നമ്മുടെ ഈ ഒരു ബീറ്റ ഇൻസ്റ്റോൾ ചെയ്തിട്ട് കുറച്ചധികം ബഗ്ഗുകൾ നമ്മൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് വലുതായിട്ടൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ബെഞ്ച് കോർ നോക്കുകയാണെങ്കിൽ സിംഗിൾ കോറിൽ വരുന്നത് 1657, മൾട്ടി കോറിൽ വരുന്നത് 2636. അത്യാവശ്യം ഡീസൻ്റായ ഒരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. തേർമൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഈ ഒരു ഡിവൈസിൽ iOS 16.5 beta 1 റിലീസ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ഡിവൈസിൽ കുറച്ചധികം നേരം ഗെയിംസുകൾ കളിച്ചു. ആ ഒരു ഗെയിംസുകൾ കളിച്ച സമയത്താണ് എൻ്റെ ഡിവൈസിൻ്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ ഭാഗത്തും ഈ ഒരു സൈഡ് ബാറിലും
നല്ല രീതിക്ക് എനിക്ക് ചൂട് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് ആ ചൂട് ഫീൽ ചെയ്തു. പിന്നീട് എൻ്റെ ഡിവൈസ് ഒരു 10 മിനിറ്റോളം വെറുതെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴാണ് നല്ല രീതിക്ക് ഒന്ന് കൂൾ ഡൗൺ ആയത്. കാരണം എൻ്റെ ഡിവൈസ് നല്ല രീതിക്ക് ചൂടായിരുന്നു. ഇൻഡോർ തന്നെയാണ് എൻ്റെ ഡിവൈസിൽ ഞാൻ ഗെയിമും കളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേറ്റ 2-ൽ അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻ്റ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് കരുതാം. ഇപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് വലുതായിട്ട് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു നോർമൽ ടെമ്പറേച്ചറായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇനി ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് ഓരോ OSഉം ഇൻസ്റ്റോൾ ചെയ്യുമ്പോഴും അതേപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഡിവൈസിൽ ഒരു OS ഇൻസ്റ്റോൾ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി പെർഫോമൻസ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത്ര നല്ല പെർഫോമൻസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഡിവൈസിൽ കുറേ അധികം കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നുണ്ട്, കുറേ അധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആ ഒരു എൻവയറോൺമെൻറ്റും നമ്മുടെ ബാറ്ററിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. അതേപോലെ തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്നാൽ ഔട്ട്ഡോർ യൂസ് മാക്സിമം കുറയ്ക്കുക. കാരണം നമ്മുടെ ഡിവൈസ് ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ മാക്സിമം പീക്ക് ലെവലിലേക്ക് ബ്രൈറ്റ്നസ് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ചൂടാവും, അതിൻ്റെ താഴത്തുള്ള ബാറ്ററിയും ഓട്ടോമാറ്റിക്കലി ചൂടാവും. അത് നമ്മുടെ ബാറ്ററി ലൈഫും അതേപോലെ ബാറ്ററി ജ്യൂസും ഡിക്രീസ് ചെയ്യാൻ ഒരു കാരണമാണ്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എൻവയറോൺമെൻറ്റ് ഒരു വലിയ കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് നമ്മുടെ ഈ ഡിവൈസിൽ എപ്പോഴും നോക്കാതിരിക്കുക. ഒരു ഡെയിലി ഡ്രൈവറായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ കാര്യം ഏത് നേരവും നോക്കാതിരിക്കുക. ഇപ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 84% എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബാറ്ററി ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുത്തിയിടുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഞാൻ രാത്രി കുത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചാർജിങ് പോസ് ചെയ്തു. പിന്നീട് ഒരു ഏകദേശം 5-5.5 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ഒരു ബാറ്ററി ചാർജിങ് റെസ്യൂം ചെയ്തു. അങ്ങനെയാണ് എൻ്റെ മെഷീൻ ലേണിങ്ങും അതേപോലെ ബാറ്ററി പാറ്റേണും. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും 14 മിനിറ്റും സ്ക്രീൻ ഓൺ ടൈം ഉണ്ട്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 25 മിനിറ്റുമായിട്ടാണ് എൻ്റെ സ്ക്രീൻ ഓഫ് ടൈമും വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്കൊരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16.5 ബീറ്റ 2-ൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേയും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് വരികയും അത് നിങ്ങൾ മറന്നുപോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടി നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് Abin സേവിയർ സൈനിങ് ഫ്രം എവിക്ക.